السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. الدعوة إسلامك ميديا قرآن برنم 207. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. صدق الله العظيم. പരിശുദ്ധമായ സൂറത്തുൽ ബഖറയിലെ ഈ മഹത്തായ ആയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധമായ നിസ്കാരത്തെക്കുറിച്ച് മുത്തഖിയങ്ങളുടെ സ്വഭാവം എണ്ണിയ കൂട്ടത്തിൽ ആദ്യമായി പറഞ്ഞത് ഗൈബിയായ വിശ്വാസത്തിലേർപ്പെടുന്നവരാണ് മുത്തഖിയങ്ങൾ എന്ന്. രണ്ടാമതായി അല്ലാഹു തആല വിവരിക്കുന്നത് യുഖീമൂന സ്വലാ, നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരാണ് മുത്തഖിയങ്ങൾ എന്ന് പറയുന്നത്. കേവലം യുസല്ലൂൻ എന്ന് പറയാതെ യുഖീമൂന സ്വലാ, നിസ്കാരത്തെ കൃത്യമായി നിർവഹിക്കുന്നവർ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അവിടെ പ്രതിപാദിച്ചിട്ടുള്ളത്. നിസ്കാരത്തെ നിത്യമായി കൃത്യമായി നിർവഹിക്കുക എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പൂർണ്ണമായ അർത്ഥത്തിൽ ഭയഭക്തിയോടുകൂടിയുള്ള നിസ്കാരം. അപ്പോഴാണ് നിസ്കാരത്തിന് ഖുശൂഉം നിസ്കാരത്തിന് ഭയഭക്തിയും ഉണ്ടാവുക. അങ്ങനെയുള്ള നിസ്കാരത്തിനാണ് അല്ലാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലവും കിട്ടുക. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. من فرغ قلبه لله تعالى في صلاته ينصرف من خطيئته كيوم ولدته امه. വല്ലവനും അവൻ്റെ മനസ്സ് അള്ളാഹുവിന് വേണ്ടി മാത്രം ഒഴിഞ്ഞു വെച്ചു, അഥവാ നിസ്കാരത്തിൽ മറ്റൊരു ശ്രദ്ധയും കൊടുക്കാതെ പൂർണ്ണമായ അർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ഇബാദത്തായ അള്ളാഹുവിന് ചെയ്യുന്ന ഇബാദത്തായ നിസ്കാരത്തിൽ അവൻ്റെ ശ്രദ്ധ പൂർണ്ണമായി അവൻ കൊടുത്തു കഴിഞ്ഞാൽ ആ നിസ്കാരത്തിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോഴേക്ക് മാതാവ് അവനെ ഇപ്പോൾ പ്രസവിച്ച ആ അവസ്ഥയിലേക്ക് ഇപ്പോൾ മാതാവ് പ്രസവിച്ച ആ അവസ്ഥയിലേക്ക് അള്ളാഹു തആല അവനെ മടക്കുന്നതാണ്. അഥവാ എല്ലാ പാപങ്ങളിൽ നിന്നും സുരക്ഷിതമായി അള്ളാഹു സുബ്ഹാനഹു വതആല ഇപ്പോൾ പിറന്നു വീണ ഒരു ശിശുവിൻ്റെ പരുവത്തിലേക്ക് അവനെ മാറ്റുന്നതാണെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ആ നിലക്കുള്ള നിസ്കാരമാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇഖാമത്തു സ്വലാത്ത് ആകുന്നത്. മറ്റൊരു ഹദീസിൽ കാണാം, മൻ സല്ലാ റകഅതൈനി ലാ യുഹദ്ദിസു ഫീഹിമാ നഫ്സഹു ഗഫറല്ലാഹു ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. വല്ലവനും രണ്ട് റകഅത്ത് നിസ്കാരം നിർവഹിച്ചു, ലാ യുഹദ്ദിസു ഫീഹി നഫ്സഹ ഫീഹിമാ നഫ്സഹു, ആ രണ്ട് റക്അത്ത് നിസ്കരിക്കുമ്പോൾ അവൻ മറ്റുള്ള ചിന്തകളെല്ലാം അവൻ ഒഴിവാക്കിയിട്ടുണ്ട്. യാതൊരുവിധ ചിന്തകളും അവൻ്റെ സ്വന്തം നഫ്സിനോട് അവൻ സംസാരിക്കുന്ന അല്ലെങ്കിൽ നഫ്സ് അവനോട് സംസാരിക്കുന്ന മറ്റു പല ചിന്തകളിൽ നിന്നെല്ലാം മുക്തി നേടിക്കൊണ്ട് റബ്ബുമായുള്ള മുനാജാത്തിലാണ് അവൻ ഏർപ്പെട്ടിട്ടുള്ളത് എന്ന വിശ്വാസത്തോടു കൂടെ പൂർണ്ണമായ നിലക്ക് അള്ളാഹുവിന് രണ്ടു റക്അത്ത് നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ ഗഫറല്ലാഹു ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ്റെ കഴിഞ്ഞകാല പാപങ്ങളൊക്കെയും അള്ളാഹു സുബ്ഹാനഹു വതആല പുറത്തു കൊടുക്കുന്നതാണ് ഈ ഹദീസും ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വേറൊരു ഹദീസിൽ കാണാം, മൻ സല്ലാ സലാത്തം മക്തൂബത്തം ഫഅഹ്സന ഖുശൂഉഹ കാനത കഫാറത ലിമൻ ലിമാ ഖബലഹ മിനദ്ദുനൂബ്. വല്ലവനും ഫർളായ നിസ്കാരം ഭയഭക്തിയോടുകൂടി നിർവഹിച്ചു കഴിഞ്ഞാൽ ആ നിസ്കാരം അവൻ്റെ കഴിഞ്ഞകാല പാപങ്ങൾക്ക് പരിഹാരമാകും, അഥവാ എല്ലാ ദോഷങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല അവന് പുറത്തു കൊടുക്കുന്നതാണ് എന്ന് കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു തന്നെ റിപ്പോർട്ട് ചെയ്ത് വേറൊരു ഹദീസിൽ കാണാം, മാ മിൻ റിഇൻ മുസ്ലിമിൻ തഹ്ദുറുഹു സലാത്തുൻ മക്തൂബത്തുൻ ഫയുഹ്സിനു വുളുഅഹ വഖുശൂഉഹ വറുകുഉഹ ഇല്ലാ കാനത കഫാറത്തൻ ലിമാ ഖബലഹ മിനദ്ദുനൂബ്. ഒരു മനുഷ്യനും നിസ്കാരം ആസന്നമായി നിസ്കാരത്തിൻ്റെ സമയം എത്തിക്കഴിഞ്ഞ് ഫറളാക്കപ്പെട്ടതായ നിസ്കാരം അതിൻ്റെ വുളു എല്ലാം പൂർണ്ണമാക്കി അതിന് വുളു കൃത്യമായി അതിൻ്റെ ഷുറൂത്തുകളും അതിൻ്റെ സുന്നത്തുകളും ഒക്കെ പൂർണ്ണമായ നിലക്ക് ഒരു വുളു എടുത്ത് എന്നിട്ട് അതിൻ്റെ ആ നിസ്കാരത്തിലുള്ള ഭയഭക്തിയും അവൻ നന്നാക്കി എടുത്താൽ
ആ നിസ്കാരത്തിൽ റുക്കുഉകളും സുജൂദുകളും പൂർണ്ണമായ അർത്ഥത്തിൽ അവൻ നിർവഹിച്ചു കഴിഞ്ഞാൽ ഇല്ലാ കാനത്ത് കഫാറത്തിൽ ലിമാ ഖബ്ലഹാ മിനൽ ദുനൂബ് അവൻ്റെ കഴിഞ്ഞകാല പാപങ്ങൾക്കൊക്കെയുമുള്ള പ്രായശ്ചിത്തമാകുന്നതാണത്. മാലം യഅതി കബീറത്തൻ വൻദോഷങ്ങൾ അവൻ ചെയ്തിട്ടില്ലെങ്കിൽ ദാലികദ്ദഹ്റു കുല്ലഹ് എല്ലാ സമയത്തും എല്ലാ കാലകാലത്തെ ആയുഷ്കാലം മുഴുവനും ഈ പ്രത്യേകത അവന് ഉണ്ടാകുന്നതാണ് എന്ന് പരിശുദ്ധമായ ഹദീസിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ചുരുക്കത്തിൽ നിസ്കാരം എങ്ങനെയെങ്കിലും നിസ്കരിക്കുക എന്നുള്ളതല്ല, പൂർണ്ണമായ ഭയഭക്തിയോടുകൂടെ ഖുശൂഉയോടുകൂടെ അള്ളാഹുവിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന വിശ്വാസത്തോടുകൂടെയുള്ള നിസ്കാരം, അതിനാണ് ഹുഷു ഭയഭക്തിയോടുകൂടിയുള്ള നിസ്കാരമെന്നും ഇഖാമത്തു സ്വലാത്ത് നിർവഹിച്ചു എന്നും പറയാൻ കഴിയുകയുള്ളൂ. മഹത്തുക്കളായ സഹാബി വര്യന്മാരുടെ ചരിത്രങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ ബഹുമാനപ്പെട്ട സഹാബി വര്യനായ ഉറുബത്തു ബിനു സുബൈർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കാലിന് മാരകമായ ഒരു രോഗം വന്നു, രോഗം ബാധിച്ചു. ഡോക്ടർമാരൊക്കെ വിധി എഴുതി അദ്ദേഹത്തിൻ്റെ കാല് മുറിച്ച് നീക്കിയാലല്ലാതെ ആ രോഗം സുഖപ്പെടുകയില്ല. കാൽ മുറിച്ച് നീക്കിയിട്ടില്ലെങ്കിൽ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കും ആ ഭാരകമായ വ്രണം ബാധിച്ച് ഇദ്ദേഹം മരണപ്പെട്ടു പോയേക്കാം. ആയതുകൊണ്ട് കാല് മുറിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളിൽ അവർ ഏർപ്പെടുകയാണ്. അദ്ദേഹത്തോട് പറഞ്ഞു ഡോക്ടർമാർ, നിങ്ങൾ മർക്കദ് ഇഷ്റബിൽ മർക്കദ, മർക്കദ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ദ്രാവകം അത് നിങ്ങൾ കഴിക്കണം. ഒരു ലഹരി പദാർത്ഥമാണത്. പക്ഷേ അദ്ദേഹം അതിന് കൂട്ടാക്കിയില്ല. വകരിഹ ഐഫ്ഖദ ഉദ്വ മിൻ ജിസ്മിഹി ദൂന ഐയശ്ഉറ ബിഹി. വഖാലു, അവർ പറഞ്ഞു, എന്നാൽ ഫഷ്റബ് കഅ്സൻ മിനൽ ഖംറ്, യഥാർത്ഥ കള്ള് തന്നെ നിങ്ങൾ കുടിക്കണം, എങ്കിലേ നിങ്ങൾ അറിയാതെ ഈ കാല് മുറിച്ച് നീക്കാൻ കഴിയുകയുള്ളൂ. അതല്ലാതെ വേദനയോടുകൂടി നിങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല. ഹത്താ തഫ്ഖുദ ശുഊറക, നിങ്ങളുടെ ബോധം നീങ്ങാൻ നിങ്ങൾ കള്ള് കുടിക്കണമെന്ന് പറഞ്ഞപ്പോഴും ഫാബ മുസ്തങ്കിറന്നതായിരിക്ക, അതിനെയും അദ്ദേഹം എതിർത്തു, കൂട്ടാക്കിയില്ല, കള്ള് കുടിക്കില്ല. അദ്ദേഹം പറഞ്ഞു, എങ്ങനെയാണ് ഞാൻ കള്ള് കുടിക്കുക? അള്ളാഹു താല അവൻ്റെ പരിശുദ്ധമായ ഖുർആനുൽ ഷരീഫിൽ കള്ള് നിരോധിച്ചതാണല്ലോ. അപ്പോൾ വഖാലു ഫകൈഫ നഫ്അലു ബികൈദൻ, എന്നാൽ പിന്നെ നിങ്ങളുടെ കാല് മുറിക്കുക എന്നുള്ള നിർബന്ധമാണ്, ഞങ്ങളെങ്ങനെ നിങ്ങളുടെ കാല് മുറിക്കുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ദഊനീ ഉസല്ലി ഫൈദാ അനക്കും തുരി സ്വലാത്തി ഫശഗനുക്കും മാ തുരീദൂൻ, ഞാൻ നിസ്കരിക്കാൻ നിന്നു കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ കാല് മുറിച്ചു കൊള്ളുക, അത് മാത്രമേ നിങ്ങൾക്ക് വഴിയുള്ളൂ, അതല്ലാതെ വേറൊരു മാർഗവും നിങ്ങൾ സ്വീകരിക്കേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഏത് നിലക്ക് വക്കതുക്കാൻ റഹിമഹുല്ലാ ഇദാ ഖാമ യുസല്ലി സഹാഅൻ കുല്ലി മാ ഹൗലഹു വതഅല്ലഖ ഖൽബുഹു ബില്ലാഹി തആല. ബഹുമാനപ്പെട്ട ഉറുബത്തു ബിനു സുബൈർ റളിയല്ലാഹു തആല നിസ്കാരത്തിലേക്ക് അങ്ങോട്ട് ഏർപ്പെട്ട് കഴിഞ്ഞാൽ മറ്റെല്ലാ കാര്യങ്ങളും അദ്ദേഹം വിസ്മരിക്കാറുണ്ട്. എല്ലാ വിഷയങ്ങളിൽ നിന്നും എല്ലാ വിഷയങ്ങളും അദ്ദേഹം മറക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഹൃദയം അള്ളാഹുമായി ബന്ധിച്ചു കഴിഞ്ഞ ആ അവസ്ഥയിൽ എല്ലാം അദ്ദേഹം മറന്നുപോകുന്നതായ ഒരു സ്വഭാവമാണ് അദ്ദേഹത്തിനുള്ളത്. ആ അവസ്ഥയിലായിരുന്നു ബഹുമാനപ്പെട്ട ഉറുബത്തു ബിനു സുബൈർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കാല് മുറിച്ചെടുത്തത് എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഇതായിരുന്നു മഹത്തുക്കളായ സഹാബി വര്യന്മാരുടെ ചരിത്രം. യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ ഇബാദത്തെടുക്കുമ്പോൾ ഹുഷു നഷ്ടപ്പെടുന്നു, ഹുഷു കിട്ടുന്നില്ല, ഭയഭക്തി കിട്ടുന്നില്ല എന്ന് പലരും പരിഭവിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അള്ളാഹു തആലയോട് ഹുഷുവിന് വേണ്ടി പ്രത്യേകമായി റബ്ബിനോട് നിരന്തരം ദുആ ചെയ്യുകയും ഭയഭക്തിയോടുകൂടി നിസ്കാരം നിർവഹിക്കുവാൻ നിരന്തരം ശ്രമിക്കുകയും ചെയ്താൽ അള്ളാഹു അതിനുള്ള സഹായം ചെയ്തു കൊടുക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. വല്ലദീന ജാഹദു ഫീന ലനഹ്ദിയന്നഹും സുബുലന, നമ്മുടെ കാര്യത്തിൽ വല്ലവനും പരിശ്രമിച്ചു കഴിഞ്ഞാൽ, വല്ലവനും ശ്രമം നടത്തിക്കഴിഞ്ഞാൽ അവന് ഒരുപാട് വഴികൾ, അവൻ്റെ വിജയത്തിൻ്റെ ഒരുപാട് വഴികൾ അള്ളാഹു തുറന്നു കൊടുക്കും എന്ന് പരിശുദ്ധമായ ഖുർആനു ശരീഫ് തന്നെ പറഞ്ഞതാണല്ലോ. അപ്പോൾ ഭയഭക്തി കിട്ടുവാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായം ആ വിഷയത്തിലുണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അള്ളാഹു തആലക്ക് പൂർണ്ണമായ ഇഖ്ലാസോടുകൂടെ, ഖുശൂഉയോടുകൂടെ, ഭയഭക്തിയോടുകൂടെ നിസ്കാരം നിർവഹിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തോഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.